ഹലോ, ഞാൻ സഫ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഫോട്ടോ ഹൂപ്പ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിന് ക്രേപ്പ് പേപ്പേഴ്സ് വേണം. അപ്പോൾ അതിങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. 2 ഇഞ്ചിൻ്റെ സ്ക്വയറാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ എഡ്ജസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എത്ര പെറ്റൽസ് ആണോ വേണ്ടത് അത്രയും ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു പെൻസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഇതിനൊരു ഇതളിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ക്രേപ്പ് പേപ്പർ വെച്ച് ചെയ്യുമ്പോഴേ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്ലവറിന് ഭംഗി ഉണ്ടാവണമെങ്കിൽ ക്രേപ്പ് പേപ്പർ തന്നെ ഉപയോഗിക്കുകയാണ് നല്ലത്. എന്നിട്ട് നമ്മളൊരു സ്റ്റെം വയർ എടുത്തിട്ട് അത് ആ ഇതളിൽ ഫെവിക്കോളാക്കി കൊടുത്തതിൻ്റെ ശേഷം റോൾ ചെയ്യുക. റോസിൻ്റെ സെൻറ്ററിൽ വരുന്ന പെറ്റൽ ഇങ്ങനെ ക്ലോസ് ആയിട്ടല്ല ഉണ്ടാവുക, അതേപോലെ ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ചെയ്ത പോലെ തന്നെ ബാക്കി എല്ലാ ഇതളും ഇതുപോലെ പെൻസിൽ വെച്ച് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നടുഭാഗം സ്ട്രെച്ച് ചെയ്തതിൻ്റെ ശേഷം ഈ റോളിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അവസാനം അത് കുറേ പെറ്റൽസൊക്കെ ആയി കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു റോസായിട്ട് മാറും. ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ സമയമെടുക്കും കേട്ടോ. ഓരോ ഇതൾ നമ്മൾ ഇരുന്ന് ഉണ്ടാക്കുകയൊക്കെ വേണമല്ലോ. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നല്ല ഒറിജിനാലിറ്റി ഉള്ള ഫ്ലവേഴ്സ് തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ കുറേ പണി കുറയും. അതെനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു, അതാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത്. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കുന്നതാണ് ബുദ്ധിമുട്ടായി തോന്നുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് ഫ്ലവർ വാങ്ങിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി നെക്സ്റ്റ് റോസ് ഫ്ലവറിൻ്റെ താഴെ ഉണ്ടാവില്ലേ സെപ്പൽസ് എന്ന് പറഞ്ഞിട്ട്, അതുണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മൾ ഗ്രീൻ പേപ്പറിൻ്റെ ഒരു റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലിങ്ങനെ സിഗ്സാഗ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വെട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം അതൊന്ന് സ്ട്രെച്ച് ചെയ്തൊക്കെ കൊടുക്കുക, കുറച്ചൊരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ആ ഫ്ലവറിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഫ്ലവർ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ വയറ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ചുറ്റും കൊടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ലീഫ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഗ്രീൻ പേപ്പറിൻ്റെ പേപ്പറിൽ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക. ഏത് സൈസിലാണോ ലീഫ് വേണ്ടത് ആ സൈസിലൊരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ കോർണറിലൂടെ അതിൻ്റെ സെൻറ്ററ് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു സ്റ്റെം വയർ എടുത്തിട്ട് ഒരു പീസിൻ്റെ അറ്റത്ത് ഗ്ലൂ ആക്കിയതിൻ്റെ ശേഷം ആ വയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ കഷ്ണം കൊണ്ട് അത് കവർ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ആ വയർ പുറത്തേക്ക് കാണാത്ത രീതിയിൽ ലീഫ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്റ്റെം ഒന്ന് നമുക്ക് കവർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലീഫിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നമുക്കിത് ഫ്ലവറായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലീഫും ഫ്ലവറും ഉണ്ടാക്കാൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഭയങ്കര പണിയാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഞാനും ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ശ്രമിച്ചാൽ പറ്റാവുന്നതേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫോട്ടോൻ്റെ പാട്ടാണ്. അപ്പോൾ ഈ ഫോട്ടോ ഇതുപോലെ ഇങ്ങനെ പ്രിൻ്റ് എടുപ്പിച്ചതാണ്, പോളറോയിഡ് പിക്ചേഴ്സ് പോലെ പ്രിൻ്റ് എടുപ്പിച്ചതാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കളർ ഫോട്ടോ ആയിട്ടോ പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോ ആർക്കെങ്കിലും പ്രിൻ്റ് എടുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി എനിക്ക്. ഇതിപ്പോൾ 10 ഫോട്ടോസാണുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്നത് 12 ഇഞ്ചിൻ്റെ എംബ്രോയിഡറി ഹൂപ്പാണ്.
അപ്പോൾ 10 ഫോട്ടോസാണ് അതിൽ ചെയ്യുന്നത്. എവിടേക്കാണ് ഫോട്ടോ വരേണ്ടതെന്ന് ആദ്യം കറക്റ്റ് നോക്കിയതിൻ്റെ ശേഷം അവിടെയൊക്കെ ഇങ്ങനെ നൂല് കെട്ടി കൊടുക്കുക. നൂലോ അല്ലെങ്കിൽ റിബണോ, ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ജൂട്ട് ട്വൈൻ ആണ്, അഥവാ ചാക്ക് നൂല്, അതിൻ്റെ ചെറിയ സൈസിലുള്ളത്. അപ്പോൾ ഫോട്ടോ ഒക്കെ കറക്റ്റ് ആദ്യം ഫിക്സ് ആവുമോ കൊള്ളുമോ എന്നൊക്കെ നോക്കിയതിൻ്റെ ശേഷമേ കെട്ടാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്, ഇനി നെക്സ്റ്റ് നമുക്ക് ഫോട്ടോ ആ കയറിൽ ഒട്ടിച്ച് കൊടുക്കുക. അതിന് സാധാരണ ടേപ്പ് ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇങ്ങനെ ഇളകി കളിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ടാന്നാണെങ്കിൽ രണ്ട് നൂല് രണ്ട് സൈഡിൽ നിന്ന് കെട്ടേണ്ടി വരും, അപ്പോൾ അത് ഇളകി കളിക്കില്ല. അല്ലാണ്ടുണ്ടെങ്കിൽ റിബൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് വീതി ഉണ്ടെങ്കിലും അത് ഇളകി കളിക്കില്ല. അങ്ങനെ ഇപ്പോൾ ഫോട്ടോ ഒക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മളുണ്ടാക്കിയ ഫ്ലവർ ഇതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഫ്ലവർ ഉണ്ടാക്കിയ കമ്പി തന്നെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ മേലേക്ക് ഫേസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരു ഫ്ലവർ വെച്ചു, ഇനി നെക്സ്റ്റ് ഫ്ലവറും വെക്കാം. ഇനി ഈ ലീഫ് രണ്ട് ലീവ്സ് ഒരുമിച്ച് അറ്റാച്ച് ചെയ്തിട്ട് അത് ഈ ഫ്ലവേഴ്സിൻ്റെ സൈഡിൽ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ താഴത്തെ സൈഡിലും മുകളിലെ സൈഡിലും കുറച്ച് ഫ്ലവേഴ്സ് അങ്ങനെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ഇനി മുകളിലെ സൈഡിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ കംപ്ലീറ്റ് ഫ്ലവേഴ്സും ലീവ്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ എംബ്രോയിഡറി ഹൂപ്പിന് വേറൊരു രണ്ട് ഹൂപ്പുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഹൂപ്പും കൂടി ഇട്ടെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒട്ടിച്ചതിൻ്റെ അടയാളോ അതിൻ്റെ ആ കമ്പിയൊന്നും കാണില്ല. അതിൻ്റെ ഈ തിരിക്കുന്ന സ്ക്രൂ ഉണ്ടല്ലോ എംബ്രോയിഡറി ഹൂപ്പിൻ്റെ, അത് ഈ ഫ്ലവേഴ്സിൻ്റെ ബാക്കിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതുള്ളതും കാണില്ല. ഇനി നെക്സ്റ്റ് ഇത് നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടാനാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം കയറെടുത്തിട്ട് അത് ഇതുപോലെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഹാങ് ചെയ്യുകയും ചെയ്യാം. ഈ ഫോട്ടോ ഹൂപ്പ് ആർക്കെങ്കിലും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഫോട്ടോ ഹൂപ്പ് റെഡിയായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.